നമസ്കാരം. കുറച്ച് കാര്യങ്ങൾ ഓർപ്പിക്കാം. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരെണ്ണം പോലും അസത്യമായിട്ടില്ല, ഉള്ളതില്ല, കള്ളമല്ല. എല്ലാം നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയാൻ പോകുന്നത്. അജ്മൽ കസബിന് മയ്യത്ത് നിസ്കാരം നടത്തിയവർ ഇവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. അജ്മൽ കസബ് നമ്മുടെ ഏതാണ്ട് 1200 ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടമാവാൻ കാരണക്കാരായവരിൽ ഒരാളാണ്. പാകിസ്ഥാൻകാരനാണ്, ബോംബെയിൽ തീവ്രവാദി അക്രമം നടത്തിയപ്പോൾ നമ്മൾ ജീവനോടെ പിടിച്ച ഒരാളാണ്. പിന്നീട് തൂക്കിക്കൊല്ലുകയുണ്ടായി. തൂക്കിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചിയിൽ പോലും മയ്യത്ത് നിസ്കാരം നടത്തി. അവരെ ആരെങ്കിലും തല്ലുകയോ കൊല്ലുകയോ എല്ലാം ചെയ്തോ? നമ്മുടെ അറിവിലില്ല, എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിൽ ഉണ്ടോ? ഇല്ല. ഇനി അഫ്സൽ ഗുരു പാർലമെൻറ്റ് ആക്രമണം നടത്തിയപ്പോൾ അന്ന് പ്രതിയായിട്ട് ഇന്ത്യയിലെ സുപ്രീം കോടതി പ്രതിയായിട്ട് വിധിക്കുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തതാണ്. ഈ അഫ്സൽ ഗുരുവിനെ പിന്തുണയ്ക്കാനും ആൾക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കബറടക്കത്തിനുമൊക്കെ വൻ ജനാവലിയുണ്ടായിരുന്നു. ഇവരെ ആരെങ്കിലുമൊക്കെ ആരെങ്കിലും ആക്രമിച്ചതായിട്ട് അറിയാമോ? ഇല്ല. ഇനി അങ്ങ് ഇറാഖിൽ സദാം ഹുസൈനെ അമേരിക്ക പിടിച്ചു, പിന്നീട് വിചാരണ ചെയ്തു, തൂക്കിക്കൊന്നു. ഈ കൊച്ചു കേരളത്തിൽ അതിനെതിരെ ഹർത്താൽ നടത്തി. ഈ ഹർത്താൽ നടത്തുന്നവർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തിയായിട്ട് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. ഇല്ല. ഇനി മോദി ലക്ഷദ്വീപിൽ അവിടുത്തെ ജനങ്ങൾക്കെതിരെ ബയോ വെപ്പൺ പ്രയോഗിക്കുകയാണ് എന്ന് ഒരു മഹതി, സിനിമയിലൊക്കെ ഉള്ള ഒരു മഹതി, ഐഷ സുൽത്താൻ എന്ന മറ്റുമാണ് പറയുകയുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രിയുടെ പാർട്ടിക്കാർ തന്നെ ഏതാണ്ട് 10 കോടിക്ക് അംഗങ്ങളായിട്ടുള്ളവർ തന്നെ, അല്ലാതെ അനുഭാവികളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കോടികൾ കാണാം. ഇന്ത്യയിൽ എല്ലായിടത്തും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരുണ്ട്, അനുയായികളുണ്ട്. പക്ഷേ ഈ ഒരു പരാമർശം നടത്തിയിട്ട് ഈ ഐഷ സുൽത്താനയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ആക്രമണം നടത്തിയായിട്ട് അറിയാമോ? ഇല്ല. ഇനി ഈ കൊച്ചു കേരളത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് 100 പേര് ICC ചേരാൻ പോയിട്ടുണ്ട്. ഈ 100 പേരുടെ കണക്ക് പറഞ്ഞത് ഞാനല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും DGP തന്നെയാണ്. അപ്പോൾ 100 പേർ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ 100 പേർക്ക് കുടുംബങ്ങളുമുണ്ട്. മക്കൾ ICC പോയി എന്ന കാരണത്താൽ ഈ കുടുംബങ്ങളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ആക്രമിക്കുകയോ ചെയ്തോ? ഇല്ല. ഇനി മദനി എത്രയോ വർഷമായിട്ട് കർണാടകത്തിലെ ജയിലിൽ വിചാരണ തടവുകാരനായിട്ട് കഴിയുകയാണ്. അപ്പോൾ വിചാരണ തടവുകാരനായിട്ട് കഴിയുന്നു എന്ന് പറയുമ്പോൾ BJP അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടത് എന്ന് ചിന്തിക്കരുത്. കാരണം BJP അല്ല, EK നയനാർ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് മദനിയെ ഇവിടുന്ന് പിടിച്ചു കൊടുക്കുന്നത്. മദനിയെ കുറേ കാലം തമിഴ്നാട്ടിലായിരുന്നു, പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി. ആ സമയത്തൊന്നും അവിടങ്ങളിൽ ഭരിക്കുന്നത് BJP അല്ല, കർണാടകയെ കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ഇപ്പോഴുമൊക്കെ മദനി അകത്ത് തന്നെയാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം, നിരപരാധികളായിട്ടുള്ള അനേകരെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ കുറച്ച് ബോംബ് സ്ഫോടനങ്ങൾ, തീവ്രവാദ ബന്ധം, പിന്നെ അതിൻ്റെ കൂടെ ഈ കളമശ്ശേരിയിൽ തമിഴ്നാടിൻ്റെ ഒരു ബസ് കത്തിക്കലും കൂടെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും വാദിക്കാനും ഒക്കെ ഇവിടെ വക്കീലന്മാരുമുണ്ട്. ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ അല്ലെങ്കിൽ വാദിക്കുന്നവരെയൊക്കെ ഇന്നോളം ആരെങ്കിലും കയ്യേറ്റം ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമോ? എനിക്കറിയില്ല. പറഞ്ഞു വന്നത് ഇവരെല്ലാം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഇത്രയൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടും ഇതിൽ പല കാര്യങ്ങൾക്കും കുറഞ്ഞപക്ഷം പോലീസെങ്കിലും രണ്ടെണ്ണം കൊടുക്കേണ്ട, പോലീസ് കൊടുത്താൽ ഇത് കൊള്ളാൻ അർഹതപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവർ ചെയ്തത്. കാര്യം അജ്മൽ കസമിനെ പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരം നടത്തുക, സദാം ഹുസൈനെ അവിടെ തൂക്കിക്കൊന്നതിന് ഇവിടെ ഹർത്താൽ നടത്തുക, ഇതൊക്കെ തല്ലു മേടിക്കേണ്ട കാര്യമാണ്. ജനങ്ങളുടെ നിന്നല്ല, കുറഞ്ഞ പക്ഷം പോലീസിൻ്റെ കയ്യിൽ നിന്നെങ്കിലും. അതിനവർ അർഹരാണ്, എന്നിട്ട് പോലും അവർക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടും ഇവർക്കെതിരെ ഒരു ഈർക്കിലി പോലും കൊണ്ട് ആരും ഒന്നും നുള്ളി നോവിച്ചിട്ടില്ല. പക്ഷേ ഒരു BJP വക്താവായിരുന്ന ഒരാൾ ഒരു ചാനൽ ചർച്ചയിൽ കയ്യിൽ നിന്നിട്ടൊന്നും ഒന്നും പറയുന്നില്ല, ഹദീസിലുള്ളൊരു കാര്യം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ആ വ്യക്തിയെ, അതായത് ഈ നൂർ ശർമ്മ എന്ന വ്യക്തിയെ പിന്തുണച്ചു എന്ന കാരണം കൊണ്ട് രാജസ്ഥാനിൽ ഒരു പാവപ്പെട്ടവൻ്റെ തലയിറക്കപ്പെട്ടു, ജീവൻ പോയി. ഞാൻ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞു,
അതിനേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ പാവപ്പെട്ട മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? പക്ഷേ റിസൾട്ട് നോക്കൂ, രണ്ടിൻ്റെയും രണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയാണ് ആദ്യം പറഞ്ഞത്. അത്തരം അവസരങ്ങളിലൊന്നും ആരും ഇവിടെ ആക്രമിക്കപ്പെട്ടില്ല. എന്നാൽ നുപുർ ശർമ്മയ്ക്ക് പിന്തുണ കൊടുത്തു എന്ന കാരണത്താൽ ഒരു തയ്യൽക്കാരൻ കൊല്ലപ്പെട്ടു. എന്തൊരു നാടാണല്ലേ! ഇത്രയും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ വളരെ വിചിത്രമായിട്ടിരിക്കുന്നു നമ്മുടെ നാട്? ഇവിടെ എല്ലാ കാര്യങ്ങളും വൺ സൈഡ് ട്രാഫിക്കാണ്. എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിക്കാമെന്നാണ് ചിലരെങ്കിലും വിചാരിച്ചുകൊണ്ട് ഇരുന്നത്. അതിനി നടക്കത്തൊന്നുമില്ല കേട്ടോ. കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വരുന്നുണ്ട്. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.